നമസ്കാരം. ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുല്ല അലി ഖമാനി 5 വർഷത്തിനിടയിൽ തന്റെ ആദ്യത്തെ പൊതുപ്രസംഗം നടത്തിയിരിക്കുകയാണ്. ഈ പ്രത്യേക സാഹചര്യത്തിലാണത്. ഇസ്രായേലിനെതിരെ ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ മിസൈൽ ആക്രമണം നിയമപരമാണ്. കഴിഞ്ഞ വർഷം ഒക്ടോബർ 7 ഹമാസ് ജൂതരാഷ്ട്രത്തെ ആക്രമിച്ചതും നിയമപരമാണ്. ഖമേനി പറഞ്ഞതിങ്ങനെയാണ്: മുസ്ലിം രാഷ്ട്രങ്ങൾക്കൊരു പൊതുശത്രു ഉണ്ടെന്നും അതിനെ ഒറ്റക്കെട്ടായി നേരിടണമെന്നുമാണ് ഖമേനി പങ്കുവച്ചത്. പലസ്തീൻ ശത്രുക്കൾ കൈയടക്കിയിരിക്കുകയാണെന്ന് ഖമേനി പറഞ്ഞു. ഭൂമി തിരിച്ചു പിടിക്കാൻ പലസ്തീൻ അവകാശമുണ്ട്. ഇറാൻ മുതൽ ലബനൻ വരെയുള്ള മുസ്ലിങ്ങൾ ഒന്നിക്കണം. മിസൈൽ ഉപയോഗിച്ചാണ് ഇറാൻ ഇസ്രായേലിനും മറുപടി നൽകിയത്. ഇസ്രായേൽ എല്ലാ മുസ്ലിങ്ങളുടെയും ശത്രുക്കളാണെന്ന് ഇറാന്റെ പരമോന്നത നേതാവ് പറയുന്നു. മുസ്ലിങ്ങൾ അടിച്ചമർത്തപ്പെടുന്നു. അവർ നമ്മുടെ മാത്രമല്ല പലസ്തീന്റെയും യമനിന്റെയും ശത്രുക്കളാണ്. ശത്രുക്കളുടെ പദ്ധതികൾ വിജയിക്കാൻ അനുവദിക്കില്ല. മുസ്ലിങ്ങളോടുള്ള ശത്രുത വർദ്ധിപ്പിക്കാനാണ് അവർ ആഗ്രഹിക്കുന്നത്. ശത്രുക്കൾക്ക് അവരുടെ ദുഷ്ടരാഷ്ട്രീയം വർദ്ധിപ്പിക്കാൻ ആഗ്രഹമുണ്ട്. തന്റെ പ്രസംഗത്തിന്റെ തുടക്കത്തിൽ മുസ്ലിങ്ങൾ ഐക്യത്തോടെ തുടരാൻ അഭ്യർത്ഥിച്ചു. അല്ലാഹു കാണിച്ചു തന്ന പാതയിൽ നിന്ന് നിങ്ങൾ വ്യതിചലിച്ചിട്ടില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. മുസ്ലിങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കണം, നമ്മൾ ഒറ്റക്കെട്ടായി നിൽക്കണം, സ്നേഹത്തോടെ ജീവിക്കണം എന്നാണ് പറഞ്ഞത്. ഇസ്രായേലിനെതിരായ ഈ യുദ്ധത്തിൽ ഞങ്ങളെ പിന്തുണയ്ക്കാൻ അറബ് മുസ്ലിങ്ങളോടും പരമോന്നത നേതാവ് അഭ്യർത്ഥിച്ചു. ഞങ്ങളെ പിന്തുണയ്ക്കാൻ ഞാൻ അറബ് മുസ്ലിങ്ങളോട് പറയുന്നുണ്ടെന്നും ലബനന് വേണ്ടി ഞങ്ങൾ എല്ലാം ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു. ഹിസ്ബുള്ള തലവൻ ഹസൻ നസ്രള്ളയുടെ വേർപാട് നമുക്ക് നികത്താനാവാത്ത നഷ്ടമാണെന്ന് ഗ്രാൻഡ് മോസ്കിൽ രാജ്യത്തെ അഭിസംബോധന ചെയ്ത് ഇറാന്റെ പരമോന്നത നേതാവ് ഖമേനി പറയുകയുണ്ടായി. പലസ്തീൻ ശത്രുക്കൾ കൈയടക്കിയിരിക്കുകയാണെന്ന് ഖമേനി പറഞ്ഞു. ഭൂമി തിരിച്ചു പിടിക്കാൻ പലസ്തീൻ അവകാശമുണ്ട്. ഇറാൻ മുതൽ ലബനൻ വരെയുള്ള മുസ്ലിങ്ങൾ ഒന്നിക്കണം. മിസൈൽ ഉപയോഗിച്ചാണ് ഇറാൻ ഇസ്രായേലിന് മറുപടി നൽകിയത്. തങ്ങൾ, അതായത് ഇസ്രായേൽ, എല്ലാ മുസ്ലിങ്ങളുടെയും ശത്രുക്കളാണെന്ന് ഇറാന്റെ പരമോന്നത നേതാവ് പറയുന്നു. മുസ്ലിങ്ങൾ അടിച്ചമർത്തപ്പെടുന്നു. അവർ നമ്മുടെ മാത്രമല്ല പലസ്തീന്റെയും യമന്റെയും ശത്രുക്കളാണ്. ഓരോ രാജ്യത്തിനും സ്വയം പ്രതിരോധിക്കാനുള്ള അവകാശമുണ്ടെന്ന് ഖമേനി പറഞ്ഞു. തങ്ങളെ അധിനിവേശം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ശക്തികൾക്കെതിരെ നിലകൊള്ളാൻ പലസ്തീൻ ജനതയ്ക്ക് എല്ലാ അവകാശവുമുണ്ട്. ഹിസ്ബുള്ളയിൽ ലബനിലെ ജനങ്ങളും തങ്ങളുടെ അവകാശങ്ങൾക്കായി പോരാടുകയാണ്. ആവശ്യമെങ്കിൽ ഞങ്ങൾ ഇസ്രായേലിനെ വീണ്ടും ആക്രമിക്കുമെന്ന് ഇറാന്റെ പരമോന്നത നേതാവ് പറയുന്നു. ഇസ്രായേലിനെ ലബനിൽ നിന്ന് പുറത്താക്കി. ലബനിലെ മുസ്ലിങ്ങൾ അവരുടെ ബഹുമാനം സംരക്ഷിക്കുകയും ഇസ്രായേലിനെതിരെ പോരാടുകയും ചെയ്തു. പലസ്തീൻ മുസ്ലിങ്ങളുടെ അവകാശങ്ങൾക്കായി ഹമാസും ഇസ്രായേലിനെതിരെ ഇപ്പോൾ പോരാടുകയാണ്.